സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത ഉടമ്പടിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന ഇന്ത്യയും യുഎഇയും പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ സഹകരണം ഊർജിതമാക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും ധാരണ. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ സന്ദർശനത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ച നടന്നത്. ബഹിരാകാശം, റോബോട്ടിക്സ്, സമുദ്ര നിരീക്ഷണം, ഊർജം, ഭക്ഷ്യസുരക്ഷ, ആരോഗ്യം, നൈപുണ്യ വികസനം, വിദ്യാഭ്യാസം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിന്റെ പുത്തൻ പാത തുറക്കാൻ ഇരുരാജ്യങ്ങളും പച്ചക്കൊടി കാണിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവച്ച ശേഷം ഇരുരാജ്യങ്ങൾക്കുമുണ്ടായ നേട്ടങ്ങൾ ഇന്ത്യ യുഎഇ ജോയിന്റ് കമ്മീഷൻ മീറ്റിംഗിലും ഇന്ത്യ യുഎഇ സ്ട്രാറ്റജിക് ഡയലോഗിലും സംയുക്ത സമിതി ചർച്ച ചെയ്തു. യുഎഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാന്റെയും ഡോക്ടർ എസ് ജയശങ്കറിന്റെയും സംയുക്ത അധ്യക്ഷതയിൽ നടക്കുന്ന ചർച്ച തുടരും. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 6,000 കോടി ഡോളറിൽ നിന്ന് 5 വർഷത്തിനകം 10,000 കോടി ഡോളർ ആക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് സെപ്പാ കരാർ ആക്കം കൂട്ടിയതായും വിലയിരുത്തി. കരാർ അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് യുഎഇയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 80% ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവയിൽ ഇളവ് ലഭ്യമാകുമെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യുഎഇയിൽ വില കുറയുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം അൻവർ ഗർഗാഷ് ഡിപ്ലോമാറ്റിക് അക്കാദമിയിൽ നടന്ന പരിപാടിയിൽ സമകാലിക ആഗോളക്രമത്തെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും ഡോക്ടർ എസ് ജയശങ്കർ വിശദീകരിച്ചിരുന്നു. ഇന്ത്യയുമായി 100 ആണ്ടുകളുടെ ബന്ധമുള്ള യുഎഇ സമീപകാലത്ത് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ഫെബ്രുവരിയിൽ ഒപ്പുവച്ച സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ, അതായത് സെപ്പ, ഇന്ത്യയ്ക്കും യുഎഇക്കും നേട്ടമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. മെയ് 1 മുതൽ നിലവിൽ വന്ന കരാറിലൂടെ ഇതിനകം ഇരുരാജ്യങ്ങൾക്കും വളരാൻ സാധിച്ചു. ഇന്ത്യ യുഎഇയുടെ മികച്ച കയറ്റുമതി പങ്കാളിയായി. അതോടൊപ്പം ഇറക്കുമതിയുടെ കാര്യത്തിൽ 2-ാം സ്ഥാനത്തും യുഎഇയിൽ നിന്ന് നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിൽ 1-ാമതുമാകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായും യോഗം വിലയിരുത്തി. ത്രിദിന സന്ദർശനത്തിനായി യുഎഇയിലെത്തിയ എസ് ജയശങ്കർ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി ചർച്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം ഷെയ്ഖിന് കൈമാറി. യുഎഇ ഇന്ത്യ ഉന്നതതല സംഘത്തോടൊപ്പം നടന്ന കൂടിക്കാഴ്ചയിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയായിരുന്നു. ഇന്ത്യ യുഎഇ ജോയിന്റ് കമ്മീഷൻ യോഗത്തിന് ശേഷമാണ് പ്രസിഡന്റുമായി ചർച്ച നടന്നത്. ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ ഇരുപക്ഷവും തമ്മിൽ നടക്കുന്ന ചർച്ചകൾ ഇരുമന്ത്രിമാരും അവലോകനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണത്തിലും ഇരുരാജ്യങ്ങളും സംതൃപ്തി അറിയിച്ചു. ഫിൻടെക്, എജ്യൂടെക്, ഹെൽത്ത് ടെക്, അഗ്രിടെക്, ലോജിസ്റ്റിക്, വിതരണ ശൃംഖല തുടങ്ങി വിവിധ മേഖലകളിൽ സ്റ്റാർട്ടപ്പുകളും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനും തീരുമാനമായി. ഇന്ത്യയിലെ യുണൈറ്റഡ് പേയ്മെന്റ് ഇന്റർഫേസ് പോലെ 2 രാജ്യങ്ങളിലെയും പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ ബന്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയും മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി. കോവിഡ് മഹാമാരിക്കിടയിലും അതിവേഗത്തിൽ പൂർത്തിയാക്കിയ സെപ്പാ കരാർ വലിയ നേട്ടമുണ്ടാക്കിയതായി യോഗത്തിൽ എസ് ജയശങ്കർ പറഞ്ഞു. യോഗത്തിനുശേഷം യുഎഇ ഇന്ത്യ കൾച്ചറൽ കൌൺസിൽ ഫോറം രൂപവൽക്കരിക്കാനുള്ള കരാറിലും ഇരുമന്ത്രാലയങ്ങളും ഒപ്പുവച്ചു. യുഎഇ വിദേശ വ്യാപാര സഹമന്ത്രി ഡോക്ടർ ധാനി അൽ സയൂദിയും യുഎഇയിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീറും ദുബായ് കോൺസൽ ജനറൽ ഷോവ അമൻപുരിയും അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. കമ്മിറ്റിയുടെ അടുത്ത ഉന്നതതല യോഗം ഇന്ത്യയിൽ ചേരാനും ധാരണയായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.